പല്ലുകളെ കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളവരാണ് നാം എല്ലാവരും. പണ്ടൊക്കെ നമ്മൾ നമ്മുടെ പല്ലുകൾ പറഞ്ഞു പോകുമ്പോൾ അത് എന്ത് ചെയ്യുമായിരുന്നു? വീടിൻ്റെ മണ്ടയ്ക്ക് വലിച്ചെറിയുമായിരുന്നു അല്ലേ? എന്നാൽ നമ്മുടെ കൂട്ട് വിശ്വാസമുള്ള ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് മാത്രമല്ല അത്ര വിശ്വാസങ്ങൾ. അതായത് തലയണക്കടിയിൽ പല്ല് വെച്ച് കഴിഞ്ഞാൽ പണം കൊണ്ടുതരും എന്ന് വിശ്വസിക്കുന്ന രാജ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾ കൊണ്ടുപോയിട്ട് അവർ പുതിയ പല്ല് കൊണ്ടുതരും എന്ന് വിശ്വസിക്കുന്ന രാജ്യവുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വൈറൽ മാനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പടവളം ഷൈജു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വൈറൽ മാന്യ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. എല്ലാവരും പറയുന്നത് തന്നെയാണ്, വേണമെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് അഭ്യർത്ഥിക്കാനേ പറ്റൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പല്ലുകളുമായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അതാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൽ സാൽവദോർ എന്ന് പറയുന്ന ഒരു രാജ്യം കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ, കുട്ടികൾ തങ്ങളുടെ പല്ലുകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെടുത്ത് തലകണിക്കടിയിൽ വെക്കും. അങ്ങനെ വെച്ചാൽ എന്താണ് പ്രതിഫലമെന്നല്ലേ? അതായത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മുയൽ വന്നിട്ട് ഈ പല്ല് കൊണ്ടുപോവുകയും പകരം പണം വയ്ക്കും എന്നൊരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു, വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ മറ്റൊരു രാജ്യത്തും ഇതേ സമ്പ്രദായം ഉണ്ടായിരുന്നു. എവിടെയാന്ന് അറിയില്ലേ? കൊളംബിയ. അവിടുത്തെ കുട്ടികൾ എന്താ ചെയ്തിരുന്നത് എന്താണെന്നല്ലേ? അതായത് അവിടുത്തെ കുട്ടികൾ ചെയ്തിരുന്നത് ഇതേ സംഭവം തന്നെയാണ്, തലകണക്കടിയിൽ വെക്കും, പക്ഷെ അവിടെ മുയലല്ല കൊണ്ടു തരുന്നത്, പിന്നെയോ എലിയാണ്, ടോം ആൻഡ് ജെറി. അപ്പോ രണ്ട് രാജ്യങ്ങളുടെ കാര്യം മനസ്സിലായല്ലോ, എൽ സാൽവദോർ, കൊളംബിയ. അടുത്ത രാജ്യത്തിലേക്ക് കടക്കാം. ബ്രസീലിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? എന്താണെന്നറിയോ? അതായത് അവിടുത്തെ കുട്ടികൾ തങ്ങളുടെ പല്ലുകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരത് പുറത്തേക്ക് വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് അറിയാമോ? പക്ഷികൾ പറന്നു വന്നിട്ട് ആ പല്ല് കൊണ്ടുപോയിട്ട് വേറെ പുതിയ പല്ല് കൊണ്ടുതരും. ഇതാണ് അവിടുത്തെ വിശ്വാസം. എങ്ങനെയുണ്ട്? പൊളിച്ച് അല്ലേ? വേറൊരു രാജ്യമുണ്ട്, അവിടുത്തെ വിശ്വാസം ഏകദേശം നമ്മുടെ നാട്ടിലുള്ള ആ ഒരു രീതിയൊക്കെയാണ്. നമ്മൾ നേരെ ചോദന മേൽക്കൂരയിലേക്ക് വലിച്ചെറിയും അല്ലേ? എന്നാൽ നമ്മുടെ അടുത്ത രാജ്യമായ ഇന്തോനേഷ്യയിലുള്ള വിശ്വാസം നേരെ തിരിച്ച എങ്ങനെയല്ലേ? അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ നിന്നിട്ട് പുറകിലൂടെ വലിച്ച് മുകളിലോട്ട് എറിയണം. എങ്ങനെ നേരെ പോയിട്ട് മേൽക്കൂരയിലേക്ക് വീഴുകയാണെങ്കിൽ, കറക്റ്റായിട്ട് വീഴുകയാണ് എങ്കിൽ നിരയിട്ട നല്ല വെടിപ്പായ പല്ല് കിട്ടും. ഇല്ലെങ്കിൽ കോമ്പല്ല് വരുന്നോ, കോമ്പല്ലോ കുമ്പല്ലോ അങ്ങനെ കണ്ടൊരു വിശ്വാസമുണ്ട്. അത് ഇന്തോനേഷ്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പണം തരുന്ന വിശ്വാസം ഇവിടെ എൽ സാൽവദോറിലും കൊളംബിയയിലും മാത്രമല്ല കേട്ടോ, അതായത് ക്രിക്കറ്റിൻ്റെ രാജാക്കന്മാരായ ഓസ്ട്രേലിയയിലുമുണ്ട്. അവിടുത്തെ വിശ്വാസം ഇതേപോലെ തന്നെ, തലകണക്കടിയിൽ പല്ല് വെച്ച് കഴിഞ്ഞാൽ മുയലോ എലിയോ അല്ല വരുന്നത്, പിന്നെ ആരാണെന്നറിയാമോ? സാക്ഷാൽ മാലാഖ. ഏയ്, മാലാഖ വന്നിട്ട് നമ്മുടെ തലകണിക്കടിയിൽ, നമ്മുടെ അല്ല കേട്ടോ, ഓസ്ട്രേലിയയിലുള്ള അവിടുത്തെ കുട്ടികളുടെ തലകണിക്കടിയിൽ വെച്ചിട്ടുള്ള പല്ലെടുത്തു കൊണ്ടുപോയിട്ട് പുതിയ നല്ല കൂടുതൽ പണം നൽകുമെന്നാണ് അവിടുത്തെ കുട്ടികളുടെ വിശ്വാസം. എങ്ങനെ വെച്ച് പൊളിച്ച് അല്ലേ? ഈ മാലാഖയ്ക്ക് ഒരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ദന്തമാലാഖ അഥവാ ടൂത്ത് ഫെയറി. അവിടുത്തെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ മതി, ഓസ്ട്രേലിയയിൽ പോവുകയാണെങ്കിൽ ചോദിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് നൽകുന്നത് ഓസ്ട്രേലിയയിലും മാത്രമല്ല ഇനിയുണ്ട്. ഇപ്പോൾ എത്ര രാജ്യമായി? എൽ സാൽവദോർ, കൊളംബിയ, ഓസ്ട്രേലിയ. ഇനി വേറൊരു രാജ്യമുണ്ട്, സ്പെയിന്. അവിടെ പക്ഷേ നമുക്ക് പണം നൽകുന്നത് മാലാഖയോ മുയലോ ഒന്നുമല്ല, ഇവിടെ റാക്ടോപെൻസിയ എന്ന് പറയുന്ന ഒരു എലിയാണ്. അതൊരു തരം എലിയാണ്, എലികളുടെ വർഗത്തിൽപ്പെട്ട ഒരു എലി. അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പണം നൽകുന്നത്. എന്താ വിശ്വാസം അല്ലേ? ഇനി അടുത്തത് നമ്മുടെ തുർക്കിയിലുള്ള ആൾക്കാരുടെ വിശ്വാസം ഒന്ന് കേൾക്കണം, വളരെ വിചിത്രമാണ്. അതായത്
തുർക്കിയിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് നമ്മുടെ പല്ലും ഭാവിയിൽ ഈ വളർന്നു വരുന്ന കുട്ടിക്കുണ്ടാവുന്ന ജോലിയും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെ? നമ്മുടെ പല്ലും വളർന്നു വരുന്ന കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ജോലി, ആ ജോലിയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഡോക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് കുഴിച്ചിടും. അപ്പോ ഡോക്ടർ ആകണമെങ്കിൽ എവിടെ കൊണ്ടുപോയി പല്ല് കുഴിച്ചിടണം? രണ്ടണേ എവിടാ? ആശുപത്രിയിൽ. ആശുപത്രി വളപ്പിൽ അവരുടെ കുഞ്ഞിന്റെ പല്ല് കൊണ്ടുപോയി കുഴിച്ചിടും. ഫുട്ബോൾ കളിക്കാരനാകണമെങ്കിൽ മൈതാനത്തിന്റെ മധ്യത്ത് പോയിട്ട് കുഴിച്ചിടുമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് അവിടുത്തെ വിശ്വാസം, കേട്ടോ, തുർക്കിയിലെ വിശ്വാസമാണ്. അപ്പോ എനിക്കൊരു ആലോചന, എയ്റോപ്ലെയിൻ പറത്തുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? മാനത്തുണ്ട് കുഴിച്ചു. ഒരു കഥയാണ്, ഗ്രീക്ക് പുരാണം എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഗ്രീക്ക് പുരാണത്തിലുള്ള ഒരു കഥ, പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്, അതുകൊണ്ടാണ് കഥ പറയുന്നത്. ഫിനീഷ്യൻ രാജ്യത്തെ രാജകുമാരനായ കാഡ്മസ് എന്ന് പറയുന്ന രാജകുമാരൻ കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാഡ്മസ് എന്ന് പറയുന്ന രാജകുമാരൻ സ്വർണനിധി തേടി ഒരു യാത്ര പോയതുണ്ട്. ആ യാത്രക്കിടയിൽ ഒരുപാട് വ്യാളികളെ കാണുന്നുണ്ട്. വ്യാളികൾ എന്ന് പറഞ്ഞാൽ അറിയാറുണ്ടല്ലോ അല്ലേ? വ്യാളിക്കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലേ? അതേപോലെയൊക്കെ തന്നെയാണ് വ്യാളികൾ. ആ വ്യാളികളെ കാണുന്നു. അപ്പോൾ വ്യാളികളെ കാണുമ്പോൾ കാണുന്ന വ്യാളികളെ എല്ലാം ഓൻ ചുട്ടുകൊല്ലുകയാണ്. അങ്ങനെ ചുട്ടുകൊല്ലുമ്പോൾ ഓരോ വ്യാളികളുടെ പല്ലുകളിൽ നിന്നും ഓരോ പടയാളികൾ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും 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 ആ യുദ്ധം തുടർന്നുകൊണ്ടേ പോയി എന്നാണ് ഈ കഥയുടെ അവസാനം പറയുന്നത്. എന്നുവെച്ചാല് അവിടെയും വ്യാളിയുടെ പല്ലിൽ നിന്നാണ് പടയാളികൾ വന്നത് എന്നാണ്. നെപ്പോളിയൻ പകച്ച് കേട്ടിട്ടുള്ളോ? എവിടെയാണെന്ന് അറിയാലോ. അപ്പോ ഇതിനകത്ത് കർണനെ പരീക്ഷിക്കാൻ വേണ്ടി മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. എന്താണെന്നല്ലേ? അതായത് ശ്രീകൃഷ്ണൻ നടത്തുന്ന പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണന്റെ ദാനശീലത്തെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ ദാനൻ കർണന്റെ അടുത്ത് സ്വർണം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ കർണൻ സ്വന്തം സ്വർണപ്പല്ല് ഊരി ശ്രീകൃഷ്ണന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. അവിടെയും പല്ലാണ് നായകൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. പറ്റുമെങ്കിൽ ആ ബെല്ലിൻ്റെ അവിടെ ചുമ്മാ ഒന്ന് ഞെക്കിയിട്ട് പോയാൽ വലിയ ഉപകാരമാകും. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവും, നിങ്ങൾക്ക് നല്ല വീഡിയോസും ആകും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.